രണ്ട് മുട്ടയുടെ യോക്കും വൈറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ട് കോഴിമുട്ടയുടെയാണത്. നമുക്കിത് രണ്ടും വേറെ വേറെ എടുക്കണം. അപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ മാറ്റിയാൽ മതി, ഇല്ലെങ്കിൽ വിരലിലിട്ടിട്ട് നമുക്ക് വിരലുകൾ വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മാറ്റിയെടുക്കുക. പിന്നെ ആദ്യം നമ്മൾ ഈ വൈറ്റ് എഗ് വൈറ്റിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. വിസ്ക് വെച്ചിട്ട് കുറച്ചധികം നേരം തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫോം, നല്ല സോപ്പിൻ്റെ പത പോലെ ആക്കി എടുക്കണം നന്നായിട്ട്. അപ്പോൾ ഇവിടെ ഇതേ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, പതഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ചെയ്താൽ നന്നായി നമുക്ക് പതഞ്ഞ് കിട്ടും. ഇതുപോലെ നന്നായി ചെയ്തെടുക്കണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓക്കാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ബീറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പാൻകേക്കിലേക്ക് ആവശ്യമായിട്ട് മധുരം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 3 ടേബിൾ സ്പൂണാണ് മധുരം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് നല്ല ഇതുപോലെ തന്നെ നല്ല ഒരു പതഞ്ഞ് വരുന്നവരെ ഇതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ശരിക്കും നമ്മൾ എത്ര നന്നായി ബീറ്റ് ചെയ്യണോ അത്രയും നന്നായിട്ട് നമ്മുടെ സോഫ്റ്റായിട്ട് നമ്മുടെ പാൻകേക്ക് കിട്ടും. അപ്പോൾ ഇതേ കണ്ട നല്ല ക്രീമി ആയിട്ട് ഇതും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി. അപ്പോൾ ഇത് ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട തന്നെ കറക്റ്റാണ്, 2 കോഴിമുട്ടയ്ക്ക് കറക്റ്റ് 4 ടേബിൾ സ്പൂൺ കറക്റ്റാണ്. ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് എസൻസ് ചേർത്താലും മതി, പൈനാപ്പിൾ എസൻസ് ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. എൻ്റെ അടുത്തുള്ളത് വാനില ആയതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ബാക്കിയുള്ള പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് തിക്നെസ് ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ അത് കുഴപ്പമില്ല. കാരണം നമ്മൾ എഗ് വൈറ്റ് ആ വൈറ്റിൻ്റെ വൈറ്റും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നോളൂ. ഇതേ കണ്ടോ, ഇപ്പോൾ നല്ല ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നോളും. നമ്മൾ പാൻകേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ കറക്റ്റായിട്ട് വന്നോളും. നല്ല ക്രീമി ആയിട്ട് ദേ വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് മാറ്റി വെക്കുമൊന്നും വേണ്ട, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പിഞ്ച് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് വരാനായിട്ട്. എന്നിട്ട് നീ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് പാൻകേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് ഈ ദോശക്കല്ലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട്, നന്നായിട്ട് നന്നായി ഓയിൽ കുടിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചാൽ മതി, കാരണം നമ്മൾ ചെറിയ തീയിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, മുട്ടയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ ചെറിയ ചെറിയ അത് ഈ പാൻകേക്കിൻ്റെയൊക്കെ അതേ വലിപ്പം തന്നെ, ഈ ഒരു വലിപ്പമാണ് പാൻകേക്കിന്. ഇതുപോലെ ആക്കി കൊടുക്കുക. അതീ ബബിൾസൊക്കെ വരുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഉള്ള അപ്പമാണിത്. ഇപ്പോൾ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് കുറച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേറെ ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ഇത്ര എളുപ്പമുള്ളതായതുകൊണ്ട് നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.